മെയ് മാസം 21-ന് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഒരു വലിയ റാലി നടത്തിയിരുന്നു. ആ റാലിയിൽ ഒരു 10 വയസ്സുള്ള കുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: അവലും മലരും വാങ്ങിച്ചോ, കുന്തിരിക്കം വാങ്ങി വെച്ചോ, വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്നൊരു മുദ്രാവാക്യമായിരുന്നു. ഈ മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ തന്നെയാണ് അത് ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നീട് വിവിധ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം ഇത് ഒരു വലിയ വാർത്തയായി വരികയും ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഇതിൽ വിവാദമായി. തുടർന്ന് ഈ ഇത് അറസ്റ്റിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം, ഇല്ലെങ്കിൽ ഈ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയുണ്ടായി. ഈ കുട്ടിയെ തോളിലേറ്റിയ വ്യക്തി, കുട്ടിയുടെ അച്ഛൻ, കുട്ടിയെ മുദ്രാവാക്യം പരിശീലിപ്പിച്ച വ്യക്തി, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ അടക്കം 35 പേരാണ് ഈ മുദ്രാവാക്യം വിളി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ സൂത്രധാരനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. അതിന്റെ മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പ്രധാന നേതാവായ പോപ്പുലർ ഫ്രണ്ടിന്റെ അഖിലേന്ത്യ, അതായത് ദേശീയ തലത്തിലുള്ള അഖിലേന്ത്യ ഓർഗനൈസറായിട്ടുള്ള മലപ്പുറം അതവനാട് പുന്നതല മാനകനത്തിൽ ഇബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇപ്പോൾ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ടാണ് ഇബ്രഹാമിനെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിക്ക് മലപ്പുറത്ത് നിന്നും ആളുകളെ എത്തിക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു ഇയാൾക്ക്. ഇയാൾ അഖിലേന്ത്യ ഓർഗനൈസറാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ. ഇയാളായിരുന്നു കുട്ടിക്ക് വേണ്ട ട്രെയിനിങ്ങും ഇല്ലെങ്കിൽ കുട്ടിക്ക് ഈ പരിശീലനമൊക്കെ നൽകി മുദ്രാവാക്യം വിളിപ്പിച്ചതും ഈ മുദ്രാവാക്യം സ്പ്രെഡ് ചെയ്തതും ഈ പറയുന്ന നേതാവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം. ഏതായാലും ഈ നേതാവിനെ അധികം വൈകാതെ NIA കൈമാറും എന്നാണ് അറിയുന്നത്. ഇതോടുകൂടി 35 പേരുള്ള ഈ മുദ്രാവാക്യം വിളി കേസിൽ 34 പേർ പിടിയിലായിട്ടുണ്ട്. ഒരാളെ കൂടി പിടിയിലാകാറുണ്ട്. അത് ഈ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി മുജീബാണ് പിടിയിലാകാനുള്ള. മുജീബ് ഇപ്പോഴും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുജീബിനെ പിടികൂടാൻ കഴിയാത്തത്. ഏതായാലും ഈ അവലും മലരും ഒക്കെ ആ വിളിച്ച മുദ്രാവാക്യത്തിന്റെ ആളുകളെല്ലാം തന്നെ ജയിലിലേക്ക് പോയിരിക്കുന്നു. സ്വാഭാവികമായും ഇത് UAPA വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഇതൊരു വലിയ കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരുന്നത്. ഭീകര സംഘടനയുടെ കഴുത്തിൽപ്പെടുത്തിയാണ് നിരോധിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർ വിളിച്ച മുദ്രാവാക്യം അത് കൊലയ്ക്ക് മുമ്പ് നടത്തുന്ന ഭീകരവാദികൾ നടത്തുന്ന ഒരു മുദ്രാവാക്യമായി കണ്ട് NIA കേസ് ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ ഇത് ഇവരെല്ലാവരും തന്നെ ഈ NIA UAPA കേസിന്റെ രീതിയിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മിസ്റ്റർ മലയാളം.